ഹായ്, അവതാർ നാട്ടുകൂടിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെയധികം വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. സ്വയംഭോഗം കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സ്വയംഭോഗം മൂലം നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഗുണകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വയംഭോഗത്തെക്കുറിച്ച് വളരെയധികം അബദ്ധങ്ങളായ ധാരണകളും സംശയങ്ങളും പലരും വെച്ചു പുലർത്താറുണ്ട്. നമുക്കറിയാം, കൗമാരപ്രായം മുതൽ നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ച് വന്ന ഒരു വാക്കാണ് സ്വയംഭോഗം എന്നത്. ഏറെ പേർക്കും ഇപ്പോഴും സ്വയംഭോഗത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സംശയങ്ങളുമുണ്ട്. അത് നല്ലതാണോ, ഇത് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് ദോഷമാണോ, അല്ലെങ്കിൽ ഭാവിയിൽ ലൈംഗിക പ്രശ്നങ്ങളുണ്ടാകുന്നു, കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ട്. എന്നാൽ സ്വയംഭോഗത്തിന് അതിൻ്റേതായ ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷവശങ്ങളും ഉണ്ട്. ദോഷവശങ്ങൾ കൂടുതലും നമ്മുടെ മാനസികമായ തെറ്റിദ്ധാരണകൾ മൂലം സംഭവിക്കുന്നതാണ്. അതുമൂലം ഉണ്ടാകുന്ന പിരിമുറുക്കം ഒക്കെ, മാനസികമായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വയംഭോഗം മൂലം മാനസികമായ പിരിമുറുക്കം മുതൽ മൂത്രാശയ ക്യാൻസറിനെ തടയാൻ വരെ സാധിക്കുന്ന ഒരു മരുന്നായിട്ട് വർത്തിക്കാറുണ്ട്. എന്നാൽ അമിതമായാൽ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും അത് ബാധിച്ചേക്കാം. നമുക്കറിയാം, നമ്മുടെ പല മതവിശ്വാസ പ്രകാരവും സ്വയംഭോഗം തെറ്റാണെന്ന് ഒരു പ്രചാരവും അങ്ങനെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാറുമുണ്ട്. എന്നാൽ നമ്മുടെ ലൈംഗികത, കൗമാരപ്രായം തൊട്ട് മനുഷ്യനിൽ ഉണരുന്ന ലൈംഗികതയെ നമുക്കറിയാം, നമ്മുടെ സാംസ്കാരികമായ ചുറ്റുപാടുകളിൽ നമുക്ക് ലൈംഗികത സാധ്യമാകുന്നതിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതുവരേക്കും നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാനും സമൂഹത്തിൽ അതനുസരിച്ച് നമുക്ക് ജീവിക്കാനും സഹായിക്കുന്ന ഒരു പക്ഷേ സ്വയംഭോഗം മൂലമാണ്. ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ലെങ്കിലും സ്വയംഭോഗത്തിൽ കൂടുതലും പുരുഷന്മാരാണ് ഏർപ്പെടുന്നത്. അതിനാൽ ഇതിൻ്റെ കൂടുതൽ ഗുണദോഷഫലങ്ങൾ അനുഭവിക്കുന്നത് പുരുഷന്മാരായിരിക്കും. സ്വയംഭോഗം സ്ട്രെസ്സ് കാരണമാകുന്ന കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ പുറന്തള്ളാൻ സഹായിക്കും. ഇത് സ്ട്രെസ്സ് വളരെയധികം കുറയ്ക്കും. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായകമായ ഹോർമോണുകൾ സ്വയംഭോഗ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. സ്വയംഭോഗം ചെയ്യുമ്പോൾ ഓക്സിഡോസിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് വേദന കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ശരീരത്തിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സ്വയംഭോഗം കാരണമാകും. ഇത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. നല്ല ഉറക്കം ലഭിക്കാനും സ്വയംഭോഗം കാരണമാകും. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന രോഗമുള്ളവർക്ക് ഇതിനുള്ള പ്രകൃതിയാണ് സ്വയംഭോഗം എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നാഡീവ്യൂഹങ്ങളെ സ്വാധീനിക്കുന്നതാണ് കാരണം. പുരുഷന്മാരിലെ ഉദ്ധാരണ പ്രശ്നങ്ങൾ നല്ലൊരു ശതമാനം പരിഹരിക്കാനും സ്വയംഭോഗം നല്ലതാണ്. അതുപോലെ മൂക്കിലെ നാളികൾ വീർക്കും തടയാൻ സ്വയംഭോഗ സമയത്തുണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ശരീരത്തിന് സഹായിക്കും. ഇത് മൂക്കടപ്പ് പോലുള്ള പ്രശ്നങ്ങൾ തടയും. രക്തപ്രവാഹം സ്വാഭാവികമായി വർദ്ധിക്കുന്നത് കൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. വളരെ നല്ലൊരു മരുന്ന് കൂടിയാണ്. ബീജങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കാനും സ്വയംഭോഗം വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളിൽ യൂറിനറി ട്രാക്റ്റ് അണുബാധകൾ പരിഹരിക്കാനും സ്വയംഭോഗം വളരെയധികം സഹായിക്കും. സ്ത്രീകളിൽ ഇത് ഗർഭാശയ മുഖത്തെ ബാക്ടീരിയകളെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. യൂറോ ജനറ്റൈൽ ട്രാക്റ്റിലെ ടോക്സിനുകൾ ക്യാൻസർക്ക് കാരണമാകും. സ്വയംഭോഗം വഴി ഇത്തരം ടോക്സിനുകൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സ്വയംഭോഗം സഹായിക്കും. സ്വയംഭോഗം പലരിലും ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കുറ്റബോധവും അതിൽ നിന്ന് വിട്ടു നൽകാൻ കഴിയാത്തതുമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യവുമില്ല. അത് സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ മാന്യമായി നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു മാർഗം കൂടിയാണ്. കാരണം ലൈംഗിക ഏച്ഛ ഉണരുമ്പോൾ എല്ലാ സമയത്തും ലൈംഗിക താല്പര്യം ഉണരുമ്പോൾ നമുക്ക് ലൈംഗിക വീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ശാരീരിക വിമുക്തിന് നമുക്ക് നമ്മുടെ സമൂഹം നമുക്ക് അനുവദിക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നില്ല. അത്തരം ചിന്തനങ്ങളെ സ്വയം നിയന്ത്രിക്കാനും നമുക്ക് പ്രകൃതി നമുക്ക് കനിഞ്ഞിരിക്കുന്ന ഒരു വരം തന്നെയാണ് സ്വയംഭോഗം. അമിതമായ സ്വയംഭോഗം തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. ഇത് കൂടുതൽ സെക്സ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇടവരുത്തും. ഇത് ക്ഷീണം, കണ്ണുകൾക്ക് കുഴപ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ശരീരത്തിന് തളർച്ചയും ക്ഷീണവും മിതമായ സ്വയംഭോഗം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതായത് അധികമായാൽ അമൃതം വിഷമാണുള്ളത് എന്നതുപോലെ ഇത്തരം ശീലത്തിന് അടിയപ്പെടുന്ന ചിലർക്കെങ്കിലും സാധാരണ രീതിയിലുള്ള ലൈംഗിക ജീവിതം സാധ്യമാകാതെ വരുന്നു. ഇത് കൂടുതലും മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താനും ഒക്കെ സാധ്യമുണ്ട്. ഈ ശീലം പലരിലും നടുവേദന ഉണ്ടാക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് ഈ ശീലത്തിന് അടിമപ്പെടുന്നതിൽ ചിലരിൽ ശീഘ്രസലനം നടക്കുന്നതായി കണ്ടുവരുന്നുമുണ്ട്. പക്ഷേ സ്വയംഭോഗം നമുക്ക് നിയന്ത്രിതമായി ചെയ്യാവുന്ന അതൊരു കലയായിട്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ശീഘ്രസലനം തടയാനും ദീർഘനേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും ശരിയായ രീതിയിലും സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അതേ രീതിയിലേക്ക് സ്വയംഭോഗത്തെ കൊണ്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഈ മേൽപ്പറഞ്ഞ ഗുണഗണങ്ങൾ നമുക്ക് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാർഗം. ലൈംഗിക തൃപ്തി കേവലം ലൈംഗിക തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി എന്നതിലുപരിയായിട്ട് ഇതിൻ്റെ ദോഷവശങ്ങളുള്ള ദോഷവും ഗുണവും ഉൾക്കൊള്ളുന്നുണ്ട്. ഗുണവശങ്ങൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ അത് പ്രവൃത്തി പദത്തിലെത്തിക്കുക. മാനസികമായിട്ട് കരുത്ത് നേടുക, അതായത് ഇതൊരു ദോഷമാണ് തെറ്റാണ് എന്നുള്ള മിഥ്യാധാരണകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വരേക്കും. നന്ദി, നമസ്കാരം, ബൈ.